ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. മാവ് കലക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ലോണം കട്ടയെല്ലാം ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് പണി കഴിയും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. കൂടുതൽ ടൈറ്റ് ആയാലും ലൂസായാലും ശരിയായിട്ട് കിട്ടൂല. ഇത് നമുക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പാൻ ഒരുപാട് ചൂടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് വരൂല. പാനിലൊഴിച്ചു കൊടുത്തതിന് ശേഷം പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. കയ്യിൽ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കും. ചിലപ്പോൾ ശരിയായിട്ട് കിട്ടൂല. ഇതുപോലെ ആയി വരുമ്പോൾ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒന്നും കൂടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗം പൊട്ടൂല കേട്ടോ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. പൊള്ളാൻ തുടങ്ങിയാൽ പിന്നെ ഹൈ ഫ്ലെയിം തന്നെ വെക്കുക. എന്നാലാണ് നല്ലോണം പൊള്ളി കിട്ടുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, ആ പൊട്ടിപ്പോയടുത്ത ഭാഗമില്ലാത്ത എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിടുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് മറിച്ചിടുക കേട്ടോ. ഒന്നും കൂടെ ഞാൻ ചുറ്റി കാണിക്കുന്നുണ്ട്. അപ്പം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ചെറിയ ലോ ആക്കിയിട്ട് വെച്ചാൽ മതി. പാൻ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ചുട്ടെടുത്ത പോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കണം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ മീഡിയം ഹൈ ഫ്ലെയിമിലോ ആക്കിയിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ മതി. ഇപ്പം ഇതാ പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. നമ്മുടെ ചപ്പാത്തി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊള്ളി കിട്ടിയിട്ടുണ്ട്.